വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡെക്കോർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ക്രിസ്മസ് ബോബിളിനെ കുറിച്ചിട്ട് ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ, 1800 ജർമ്മനിയിലുള്ള ഹാൻസ് ഗ്രെയ്നർ എന്നു പേരുള്ള ഒരാളാണ് ഈ ഗ്ലാസിൻ്റെ ബോൾ ഷേപ്പിലുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത് എന്നാണ് പറയുന്നത്. പിന്നെ ആളുകൾ ഇതെല്ലാം ക്രിസ്മസ് ട്രീ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അലങ്കരിച്ചു തുടങ്ങി. അതുകൂടാതെ ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ഒരു ട്രഡീഷൻ 16th century തുടങ്ങിയത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് ഡെക്കോർ, ക്രിസ്മസ് ഓർണമെന്റ്സ്, ക്രിസ്മസ് ബോബിൾസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഈ ഒരു വലിയ ബോബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള പഴയ ഒരു ഷോളാണ് എടുത്തിരിക്കണേ. ഈ സമയത്ത് വേണമെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കേളിയായിട്ടുള്ള എന്തെങ്കിലും റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. കാരണം അതിൻ്റെ മേലെയാണ് നമ്മൾ ഇനി അടുത്തുള്ള ഡെക്കറേഷൻസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇത് കട്ട് ചെയ്തൊന്ന് ഭംഗിയാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ സൈപ്രസിൻ്റെ ലീഫാണ് എടുത്തിരിക്കണേ. അത് ഏകദേശം ഒരു 2 ഫ്രഷ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത് ചീത്തയാവാതെ. അതുപോലെ ഏത് ലീഫ് വേണമെങ്കിലും എടുക്കാം. അവൈലബിൾ ആയിട്ടുള്ളത് എവർഗ്രീൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പനകളുടെയോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. പെട്ടെന്ന് ചീത്തയാവാത്തത് ഇല വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മേലെ വെക്കാനായിട്ട് നമ്മുടെ ചെടിയുടെ ബ്രാഞ്ച്, ചെറിയ ബ്രാഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിന് ഗോൾഡൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ കളറുള്ള പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൈൻ ട്രീയുടെ ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ടിപ്പിക്കൽ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരങ്ങളല്ലാതെ ഇപ്പം ഹോളി പ്ലാന്റ് അല്ലെങ്കിൽ ഹോളി ട്രീ, പിന്നെ പൈൻ ട്രീ, ഇതെല്ലാം ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പൈൻ കോൺ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ മറ്റുള്ള ക്രിസ്മസ് ഡെക്കറേഷനിൽ ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ് പെയിൻറ്റിങ്സ് അങ്ങനത്തേലൊക്കെ ഈ പൈൻ കോൺ നമ്മൾ കാണാറുണ്ട്. ഇതോട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻ എല്ലാവരും കഴിഞ്ഞു. താഴെ ഏറ്റവും ആദ്യം വെച്ച ലീഫിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് ലീഫ് വെച്ച് ഇത് കഴിഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കാണാൻ. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലൊരു ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാം. ഈ ഇലകളിലെല്ലാം ചുമന്ന കളറിലുള്ള വിൻ്റർ ബെറി ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ചെറിയ ക്രിസ്മസ് ബോബിൾസോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.